നമസ്കാരം എല്ലാവർക്കും. ജി കെ ആൻഡ് ഡ്രീംസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സയൻസ് ക്യൂസിൻ്റെ ഭാഗം 4 ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. അതായത് ഈ സയൻസ് ക്യൂസ് എന്ന് പറയുമ്പോൾ അത് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസാണ് ഇതിനകത്തുള്ളത്. എൽ പി വിഭാഗം വിദ്യാർത്ഥികൾക്കായിട്ടുള്ള പരിസ്ഥിതി ക്യൂസ് ഓർ സയൻസ് ക്യൂസ് എന്നൊരു പ്ലേലിസ്റ്റ് ഈ ചാനലിൻ്റെ ചാനലെടുത്ത് നോക്കിയാൽ അങ്ങനെ ഒരു പ്ലേലിസ്റ്റ് കാണാം. അപ്പോൾ അതിനകത്ത് എൽ പി വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള 42 വീഡിയോകൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ പരിസ്ഥിതി ക്യൂസ് ഓർ സയൻസ് ക്യൂസ് എന്ന പ്ലേലിസ്റ്റിലാണ് അത് കാണാൻ കഴിയുക. ഇത് സയൻസ് ക്യൂസ് മാത്രം എന്ന് പറഞ്ഞിട്ടുള്ളത് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ളതാണ്. അപ്പോൾ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള 210 വീഡിയോകൾ നമ്മൾ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ചോദ്യം 1, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏതു കിരണങ്ങളാണ് കൂടുതലുള്ളത്? ഉത്തരം, ഇൻഫ്രാറെഡ് കിരണങ്ങൾ. ചോദ്യം ഒരിക്കൽ കൂടി, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏതു കിരണങ്ങളാണ് കൂടുതലുള്ളത്? ഉത്തരം, ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ചോദ്യം 2, ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം, ഹെൻറിച്ച് ഹേർട്സ്. ചോദ്യം ഒരിക്കൽ കൂടി, ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം അഥവാ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം, ഹെൻറിച്ച് ഹേർട്സ് എന്ന ശാസ്ത്രജ്ഞനാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം അഥവാ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കണ്ടുപിടിച്ചത്. ചോദ്യം 3, വളരെ കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കണം ഏതാണ്? ഉത്തരം, പ്രോട്ടോൺ. ചോദ്യം ഒരിക്കൽ കൂടി, വളരെ കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കണം ഏത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് പ്രോട്ടോൺ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോണൊക്കെ എല്ലാവരും പഠിച്ചു കാണും. ഇതിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കണം എന്ന് പറയുന്നത് പ്രോട്ടോണാണ്. ചോദ്യം 4, മഴത്തുള്ളികളും മഞ്ഞു തുള്ളികളും ഗോളാകൃതിയിലിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഉത്തരം, പ്രതലബലം. ചോദ്യം ഒരിക്കൽ കൂടി, മഴത്തുള്ളികളും മഞ്ഞു തുള്ളികളും ഗോളാകൃതിയിലിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഉത്തരം, പ്രതലബലം കാരണമാണ് മഴത്തുള്ളികളും മഞ്ഞു തുള്ളികളുമൊക്കെ ഗോളാകൃതിയിലിരിക്കുന്നത്. ചോദ്യം 5, ചുറ്റി വളഞ്ഞ് പ്രകാശം സഞ്ചരിക്കുന്നതിനെ പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ആ പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണ്? ഉത്തരം, ഡിഫ്രാക്ഷൻ. ചോദ്യം ഒരിക്കൽ കൂടി, ചുറ്റി വളഞ്ഞ് പ്രകാശം സഞ്ചരിക്കുന്നതിനെ പറയുന്ന പേരെന്താണ്? അല്ലെങ്കിൽ പ്രകാശം ചുറ്റി വളഞ്ഞ് സഞ്ചരിക്കുന്ന ആ പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണ്? ഉത്തരം, ഡിഫ്രാക്ഷൻ എന്നാണ് ആ പ്രതിഭാസത്തിൻ്റെ പേര്. ചോദ്യം 6, ചീഞ്ഞ മത്സ്യത്തിൻ്റെ ഗന്ധമുള്ള വാതകം ഏതാണ്? ഉത്തരം, ഫോസ്ഫീൻ. ചോദ്യം ഒരിക്കൽ കൂടി, ചീഞ്ഞ മത്സ്യത്തിൻ്റെ ഗന്ധമുള്ള വാതകം ഏതാണ്? ഉത്തരം, ഫോസ്ഫീൻ എന്ന വാതകത്തിനാണ് ചീഞ്ഞ മത്സ്യത്തിൻ്റെ ഗന്ധം അനുഭവപ്പെടുന്നത്. ചോദ്യം 7, ടാർ എല്ലാവർക്കും അറിയാം, ടാറ് ലയിക്കുന്ന ദ്രാവകം ഏതാണ്? ഉത്തരം, മണ്ണെണ്ണ അഥവാ കെറസിൻ ഓയിൽ. ചോദ്യം ഒരിക്കൽ കൂടി, ടാറ് ലയിക്കുന്ന ദ്രാവകം മീൻസ് ലിക്വിഡ് ഏതാണ്? ഉത്തരം, മണ്ണെണ്ണ അഥവാ കെറോസിൻ ഓയിലാണ് ടാറ് ലയിക്കുന്ന ദ്രാവകം അഥവാ ടാറ് സൊല്യൂബിളാവുന്ന ലിക്വിഡ്. ചോദ്യം 8, കൃത്രിമ മഴ പെയ്യിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഉത്തരം, സിൽവർ അയോഡൈഡ്. ചോദ്യം ഒരിക്കൽ കൂടി, കൃത്രിമ മഴ പെയ്യിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഉത്തരം, സിൽവർ അയോഡൈഡ് എന്ന രാസവസ്തുവാണ് കൃത്രിമ മഴ പെയ്യിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ചോദ്യം 9, മനുഷ്യൻ നിർമ്മിച്ച ആദ്യ മൂലകം ഏതാണ്?
അല്ലെങ്കിൽ ഈ ചോദ്യം മറ്റൊരു തരത്തിലും കൂടി ചോദിക്കാം. ആദ്യത്തെ കൃത്രിമ മൂലകം ഏതാണ് എന്നും ചിലപ്പോൾ ചോദ്യം വരാം. ഉത്തരം നെപ്റ്റ്യൂണിയമാണ്. ചോദ്യം ഒരിക്കൽ കൂടി, മനുഷ്യൻ നിർമ്മിച്ച ആദ്യ മൂലകം ഏതാണ് അല്ലെങ്കിൽ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ മൂലകം ഏതാണ് എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം നെപ്റ്റ്യൂണിയം എന്നാണ്. ചോദ്യം 10, പാചകവാതകത്തിന് മണം നൽകുന്ന വസ്തു ഏതാണ്? വീട്ടിലെല്ലാവർക്കും അറിയാം, ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ മണം കേട്ടാൽ മനസ്സിലാവും. അങ്ങനെ ആ പാചകവാതകത്തിന് മണം നൽകുന്ന വസ്തുവാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ. ചോദ്യം ഒരിക്കൽ കൂടി, പാചകവാതകത്തിന് മണം നൽകുന്ന വസ്തു ഏതാണ്? ഉത്തരം ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ് പാചകവാതകത്തിന് മണം നൽകുന്ന വസ്തു. ചോദ്യം 11, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ്? ഉത്തരം നാഡീകോശം. ചോദ്യം ഒരിക്കൽ കൂടി, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം അഥവാ സെല്ല് ഏതാണ്? ഉത്തരം നാഡീകോശം അഥവാ ന്യൂറോൺസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം എന്ന് അറിയപ്പെടുന്നത്. ചോദ്യം 12, പ്രകൃതി കൃഷിയുടെ ആചാര്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം മസനോബു ഫുക്കുവോക്ക. അദ്ദേഹം ഒരു ജാപ്പനീസ് കൃഷി ശാസ്ത്രജ്ഞൻ കൂടിയാണ്. ചോദ്യം ഒരിക്കൽ കൂടി, പ്രകൃതി കൃഷിയുടെ ആചാര്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം ജാപ്പനീസ് കൃഷി ശാസ്ത്രജ്ഞനായ മസനോബു ഫുക്കുവോക്ക, അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രകൃതി സ്നേഹിയും കൂടിയാണ് മസനോബു ഫുക്കുവോക്ക. ചോദ്യം 13, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ ഏതാണ്? ഉത്തരം വിറ്റാമിൻ കെ. ചോദ്യം ഒരിക്കൽ കൂടി, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ ഏതാണ്? ഉത്തരം വിറ്റാമിൻ കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ. നമ്മുടെ ശരീരത്തിലെ വിറ്റമിൻ കെ കുറയുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊരു മുറിവ് പറ്റുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് രക്തം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ചോദ്യം 14, നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ ഏതാണ്? ഉത്തരം വിറ്റാമിൻ സി. ചോദ്യം ഒരിക്കൽ കൂടി, നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ ഏതാണ്? ഉത്തരം വിറ്റാമിൻ സി ആണ് നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ. ചോദ്യം 15, മനുഷ്യൻ്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 22. ചോദ്യം ഒരിക്കൽ കൂടി, മനുഷ്യൻ്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 22 അസ്ഥികളാണ് മനുഷ്യൻ്റെ തലയോട്ടിയിലെ ഉള്ളത്. അപ്പോൾ സയൻസ് ക്യൂസിൻ്റെ ഭാഗം 4 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളിപ്പോൾ കേട്ടത്. അപ്പോൾ ഇതിന് മുൻപുള്ള 3 ഭാഗങ്ങൾ കാണണമെങ്കിൽ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് സയൻസ് ക്യൂസ് എന്ന് മാത്രം എഴുതിയിട്ടുള്ള പ്ലേലിസ്റ്റ് നോക്കുക. അത് UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ഉദ്ദേശിച്ചാണ്, കഴിഞ്ഞില്ല കേട്ടോ. ഇനി ഇഷ്ടംപോലെ വീഡിയോകൾ ഇതിനകത്ത് വരാനുണ്ട് ഈ വിഷയത്തെക്കുറിച്ച്. ഇതേ സയൻസ് ക്യൂസ് തന്നെ LP വിഭാഗത്തിലെ കുട്ടികൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് പരിസ്ഥിതി ദിന ക്യൂസ് ഓർ സയൻസ് ക്യൂസ് എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതെടുത്ത് നോക്കിയാൽ LP വിഭാഗത്തിലെ കുട്ടികൾക്ക് ആവശ്യമുള്ള 42 വീഡിയോകൾ ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാം. അതെല്ലാം അവരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് സമയം മാറ്റിവെച്ച് പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാൻ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, താങ്ക് യു.